എന്തുപറ്റിയമ്മേ? അത് തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നിനക്ക് എന്തു പറ്റി? ആർ യു ഓൾ റൈറ്റ്? ഐ എം ഓക്കേ അമ്മേ, എനിക്കൊന്നുമില്ല. നിന്നെ എനിക്കറിയാത്തതല്ലോ മോനെ, നീ നോർമലല്ല. നിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണെന്ന് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അമ്മയ്ക്ക്. നീ ആഹാരം കഴിക്കാതെ ഒഴിഞ്ഞ വയറുമായിട്ട് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് എന്റെ മോൻ ആഹാരവുമായിട്ടാ ഈ അമ്മ വന്നത്. പക്ഷേ അമ്മ വന്നപ്പോ റൂമിൽ ആളിനെ കാണാനില്ല. അല്ല, ഈ സമയത്ത് നീ എവിടെ പോയതായിരുന്നു? ഇവിടെ പുറത്തും കണ്ടില്ലല്ലോ. എനിക്ക് മനസ്സിലായി, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഉറക്കം വന്നിട്ടുണ്ടാവില്ല. പുറത്തിറങ്ങി അല്പം കാറ്റുകൊണ്ട് കാണും. എന്താ, അങ്ങനല്ലേ? അതെ അമ്മേ, അല്പം ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. നീ കുട്ടിയായിരുന്നപ്പോഴേ ഓടിയും ചാടിയും നടന്ന് പലപ്പോഴും അത്താഴം ഉണ്ണാതെ നീ ഉറങ്ങാറുണ്ട്. പിന്നീട് പാതിരാത്രി വിശന്ന് കരയാതിരിക്കാൻ നിന്റെ അമ്മ നീ എഴുന്നേൽക്കുന്നത് വരെ കട്ടിലിൽ തന്നെ ഇരുന്ന് നിനക്ക് അത്താഴം തന്നിട്ടേ ഉറങ്ങാറുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാ ഇപ്പൊ അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യമുണ്ടായത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും എനിക്ക് എന്റെ മോൻ കൊച്ചുകുട്ടി തന്നെയായിരിക്കും. സമ്മതിക്കുന്നു ആക്കില്ലേ? മക്കൾക്ക് എത്ര വയസ്സായാലും അമ്മമാർക്ക് അവരെന്നും കുട്ടികൾ തന്നെയായിരിക്കും. അമ്മമാർക്ക് മാത്രമല്ല, അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. മതിയമ്മേ, ഒരു കഷ്ണം കൂടി മോനെ, പ്ലീസ്. അനന്ത്, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടെങ്കിലും എനിക്കിലയിൽ ചോറ് പൊതിഞ്ഞു തരുന്നത് എന്റെ അമ്മ തന്നെയായിരുന്നു. വയറു നിറഞ്ഞിട്ടും എന്നും ഒരു ഉരുള ചോറ് അധികമായിരുന്നു ആ പൊതി. അത് അമ്മയുടെ വാത്സല്യമാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു അച്ഛനായപ്പോഴേ പറ്റിയുള്ളൂ. അതുകൊണ്ട് മുൻ കഴിക്ക്, അമ്മ തരുന്ന ആഹാരം അല്പം പോലും മിസ് ചെയ്യരുത്. അമ്മേ, ഞാൻ ആ മടിയിലൊന്ന് കിടന്നോട്ടെ അല്പസമയം. പിന്നെന്താ മോമ്പ, ഞാൻ ഇങ്ങോട്ടിരിക്കാം. കിടന്നു. എനിക്കൊരു അർത്ഥത്തിൽ നിന്നോട് അസൂയ തോന്നുന്നുണ്ട്. ഞാനൊരു അച്ഛനായി പോയതുകൊണ്ടല്ലേ എനിക്ക് ഭാഗ്യം കിട്ടാതെ പോയത്. അതുകൊണ്ട് ഞാൻ പണങ്ങി പോവുക. നിങ്ങളെ അമ്മയും മോനുമായി നിങ്ങളുടെ പാടായി, എന്നെ വിട്ടേക്ക്.